ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം നമുക്ക് കുരിശ് വരച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ മക്കളെല്ലാവരും കുരിശ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം വിചാരിക്കണം. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ കുരിശുകൊണ്ട് നമ്മൾ പൊതിയുകയാണ്. അപ്പോൾ ഈശോയുടെ സംരക്ഷണം നമുക്ക് നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നു. അപ്പോൾ കുരിശ് വരയ്ക്കാം അല്ലേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ടീച്ചർ ഒരു പ്രാർത്ഥന ചൊല്ലാം. നിങ്ങൾ എഴുന്നേറ്റുന്ന കൈകോപ്പി കണ്ണുകളൊക്കെ അടച്ച് ടീച്ചറിൻ്റെ കൂടെ മനസ്സിൽ ചൊല്ലിയാൽ മതി. കാരുണ്യവാനായ ഈശോയെ, ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിനായി തുടക്കം കുറിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങളുടെ പഠനങ്ങളെയും പ്രവർത്തനങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ചിലരുടെ മുഖത്തൊക്കെ ചെറിയ മ്ലാനതയുണ്ട്, എന്താണെന്നുള്ളത് എനിക്കറിയാം. ആദ്യ കുർബാന സ്വീകരിക്കാത്തതിൻ്റെ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതിനൊക്കെയുള്ള സമയം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാനുള്ള ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണെന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്കൊക്കെ കടക്കാം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പുസ്തകമൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചല്ലേ. അപ്പോൾ പുസ്തകത്തിൻ്റെ പേരെന്താണ്? രക്ഷകനെ കാത്തിരുന്ന ജനം. നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് രക്ഷകനെ കാത്തിരുന്ന ജനം. നിങ്ങൾ ആരാണ് രക്ഷകൻ? ഈശോയാണ് നമ്മുടെ രക്ഷകൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ബൈബിൾ രക്ഷയുടെ ചരിത്രം. അതായത് നമുക്ക് രക്ഷ തരാനായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാമാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി കൂടുതലായിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന ബൈബിളിനെ പറ്റിയാണ്. പഴയ നിയമത്തെപ്പറ്റിയും പുതിയ നിയമത്തെപ്പറ്റിയും അതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റിയും എല്ലാമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബൈബിൾ എന്താണെന്ന് നോക്കാം. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. എന്താണ് പുസ്തകം? ഇനി ബൈബിൾ ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ബിബ്ലിയ. അപ്പം ബൈബിളിൽ, ബൈബിൾ ഒരു പുസ്തകമാണെങ്കിലും കുറേ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. നമുക്കറിയാം 73 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. അതിന് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു, പുതിയ നിയമവും പഴയ നിയമവും. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സമ്പൂർണ്ണ ബൈബിൾ. ഇനി ഈ നമ്മുടെ ബൈബിളിന് ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കണേ, ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ഭാഷയിൽ ഉള്ള പുസ്തകവും ബൈബിളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതുമായ പുസ്തകം ബൈബിളാണ്. ഇനി ബൈബിളിൻ്റെ സവിശേഷതകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബൈബിളിന് 3 സവിശേഷതകളാണുള്ളത്. ഒന്നാമത്തെ സവിശേഷത ഇതാണ്, ബൈബിൾ ജീവിതത്തിന് വഴികാട്ടിയാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ആ വഴി നിശ്ചയം വേണം അല്ലേ. വഴി നിശ്ചയമില്ലേ എന്താ സംഭവിക്കുക? നമ്മൾ വഴി തെറ്റിപ്പോയി എത്തേണ്ട സ്ഥലത്ത്, ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്താതെ വരും. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ ദൈവമക്കളായ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. നമ്മുടെ ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ. ഈശോയുടെ അടുത്താണ് നമ്മുടെ യാത്ര തീരുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്കുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ വായിക്കാത്ത ആളിന് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വഴി തെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പാപമില്ലാത്ത ഒരു യാത്രയായിരിക്കണം. തിന്മയിലേക്കുള്ള
ചായ്വ് നമുക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിച്ച് നമ്മൾ ഈശോയുടെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. അപ്പോൾ ഈ ബൈബിളിലെ പ്രതിപാദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ഉത്ഭവം, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ, ഇവയെക്കുറിച്ചെല്ലാം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ബൈബിൾ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ സവിശേഷത നോക്കാം. ബൈബിൾ ജീവദായക വചനം. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഊര് കിട്ടും അല്ലേ? ഭക്ഷണം കഴിച്ചില്ലല്ലോ, നമ്മൾ എവിടെയെങ്കിലും തളർന്നു കുത്തിയിരിക്കും. അപ്പോൾ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ സ്വാഭാവികമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഭക്ഷണം ആവശ്യമുള്ള ഒരു ഘടകം നമ്മളിലുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ്. ആത്മാവിന് ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാൽ ആത്മാവിന് ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, നിത്യജീവൻ നേടാൻ സാധിക്കുകയില്ല. നിത്യജീവൻ നേടണമെങ്കിൽ നമ്മൾ ആത്മീയ ഭക്ഷണമായ ബൈബിൾ എല്ലാ ദിവസവും വായിക്കണം, വായിച്ച് പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം. ഈ ബൈബിളിൻ്റെ മൂന്നാമത്തെ സവിശേഷതയിലേക്ക് നമുക്ക് കടക്കാം. ബൈബിൾ ദൈവത്തിൻ്റെ സന്ദേശം അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. മക്കളായ നമുക്ക് സ്നേഹ സന്ദേശങ്ങൾ തരുന്നത് ദൈവം ബൈബിളിലൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും സന്ദേശം തരുമെന്ന് അറിയുമ്പോൾ നമ്മളത് ആർത്തിയോടെ, അത് എന്തുമാത്രം ആഗ്രഹത്തോടെയാണ് അത് കേൾക്കാനായിട്ടും കാണാനായിട്ടും കാത്തിരിക്കുന്നത്. അത് നമ്മൾ പലതവണ വായിക്കും, വായിച്ച് മനസ്സിലാക്കും അവരുടെ സ്നേഹം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ വാക്കുകളിൽ കൂടി ഉൾക്കൊള്ളും. അതുപോലെ നമ്മുടെ സ്നേഹപിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നമുക്ക് തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നത് ബൈബിളിലാണ്. ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ആഗ്രഹങ്ങളും, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ള വസ്തുതയും, നമ്മൾ എന്തായിത്തീരണമെന്നാണ്, എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് ബൈബിളിലൂടെയാണ്. അപ്പോൾ വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യമായ രക്ഷയും ജീവനും ഉണ്ട് എന്നാണ് ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലൂടെ അല്ലെങ്കിൽ തിരുവചനത്തിലൂടെ അനേകർക്ക് രോഗശാന്തി ലഭിക്കുന്നു. തകർന്ന മനുഷ്യന് തകർച്ചകളിൽ നിന്നും ദൈവം കൈപിടിച്ചുയർത്തുന്നു. അതുപോലെ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്നേഹപിതാവായ ദൈവം നമുക്ക് തരുന്ന സ്നേഹ സന്ദേശങ്ങളാണ് ബൈബിളിൽ മുഴുവനായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബൈബിളിന് രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു, പുതിയ നിയമവും പഴയ നിയമവും. മനുഷ്യകുലത്തെ രക്ഷിക്കാനായി ദൈവം നടത്തിയ രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗമാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നാം കണ്ടുവരുന്നത്. ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ നമ്മൾ പുസ്തകത്തിൽ കുട്ടികൾ നോക്കണേ, നിങ്ങളവിടെ ഒരു പദസൂര്യൻ്റെ ചിത്രം വരച്ചിരിക്കുന്നത് കാണാം. ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദസൂര്യനാണ്. അതിനകത്ത് ആ അഞ്ച് ഗ്രന്ഥങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ പറയുന്നത് എന്താണ്? പഞ്ചഗ്രന്ഥി. പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച്. അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിനാണ് പഞ്ചഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ പഞ്ചഗ്രന്ഥിയിൽ നിങ്ങൾ പുസ്തകത്തിൽ നോക്കിക്കേ, പ്രപഞ്ച സൃഷ്ടി, ഇസ്രായേൽ ജനതയുടെ തെരഞ്ഞെടുപ്പ്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, വിശുദ്ധ നാട്ടിലേക്കുള്ള പ്രവേശനം, ജീവിത നിയമങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അഞ്ച് ഗ്രന്ഥങ്ങളാണ് പഞ്ചഗ്രന്ഥിയിലുള്ളത്. ഇനി പഴയ നിയമഗ്രന്ഥങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ചരിത്രപരം, പ്രവചനപരം, പ്രബോധനപരം. ഇങ്ങനെ പഴയ നിയമഗ്രന്ഥങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി പുതിയ നിയമത്തിലെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദൈവപുത്രനായ ഈശോയിലൂടെയും അവിടുത്തെ അപ്പസ്തോലന്മാരിലൂടെയും ഈശോ നൽകുന്ന സന്ദേശങ്ങളാണ് പുതിയ നിയമഗ്രന്ഥത്തിലുള്ളത്. ഈ പുതിയ നിയമത്തിലെ കേന്ദ്രബിന്ദു ഈശോയാണ്. ഈശോയുടെ ജീവിതവും അവിടുത്തെ പ്രബോധനങ്ങളുമാണ് പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
ലോകരക്ഷകനായ ഈശോയുടെ ജീവിതത്തെയും അവിടുത്തെ പ്രബോധനങ്ങളെയും വിവരിക്കുന്നവയാണ് പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾ. പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളും ഉണ്ട്. അത് ആരൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് കുട്ടികൾക്കറിയാമോ? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അപ്പോൾ ഈ നാല് പേരും ചേർന്ന് എഴുതിയിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഈശോയുടെ ജീവിതത്തെയും അവിടുത്തെ പ്രബോധനങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. ആദിമസഭയുടെ ചരിത്രമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നത്. അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 13 ലേഖനങ്ങളുണ്ട്. പിന്നീട് ഹെബ്രായർക്കുള്ള ലേഖനം, അതുകൂടാതെ 7 കാതോലിക ലേഖനങ്ങൾ, ലാസ്റ്റ് വെളിപാട്. ഇത്രയുമാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇങ്ങനെയാണ് പറയുന്നത്, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ ഈശോയിലൂടെ നമ്മൾ നേടിയെടുത്ത രക്ഷയുടെ ചരിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ദൈവാനുഭവത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ഒട്ടേറെ ചരിത്ര സംഭവങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഗ്രന്ഥം. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, ഇസ്രായേൽക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ പുതിയ നിയമത്തിലെ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പം നമ്മൾ വിചാരിക്കും, ഇസ്രായേൽക്കാരുടെ കൂടെ എപ്പോഴും സന്നിഹിതനായിരുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ നേതാക്കന്മാരെ കൊടുത്തും അല്ലാതെ നേരിട്ടും ദൈവം ഇടപെടുന്നുണ്ടായിരുന്നു. നിങ്ങൾ നമ്മളെ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇസ്രായേൽക്കാരെ എപ്പോഴും അവരോട് ഒത്തു ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തെപ്പറ്റി വരും തലമുറകൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അങ്ങനെയാണ് പഴയ നിയമ ഗ്രന്ഥം രൂപപ്പെട്ടത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽക്കാരുമായിട്ട് അടുത്തിടപെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ കാത്തു പരിപാലിച്ചു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിചാരിക്കണം, നമ്മളറിയാതെ തന്നെ പല കാര്യങ്ങളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയുന്നു കാണുകയല്ല, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് എപ്പോഴും ഈ ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം, ദൈവികമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. എപ്പോഴും നമ്മൾ ഏത് കാര്യം വന്നാലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, ആ ഒരു വിശ്വാസത്തിലൂടെ നമ്മൾ പോയാൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുക, അല്ലേ? നിങ്ങളാണെങ്കിൽ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന കുട്ടികളാണ്, ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയിരുന്ന കുട്ടികളാണ്. പക്ഷേ നിങ്ങൾക്കത് സാധിച്ചില്ല എന്നുള്ളത് ഒരു വിഷമമേ അല്ല, അത് ഈശോയ്ക്ക് അതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഈശോയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാനും ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോ കരുതുന്ന ആ സമയം വരുവാനായിട്ട് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ നമ്മളുടെ പാഠഭാഗം തീർന്നു. ഇനി നിങ്ങൾക്കൊരു ചെറിയ പ്രവർത്തനം തരാം. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ പോയിട്ട് കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസുഖം വന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം വന്നതായിരിക്കാം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ നന്നായിട്ട് നിങ്ങളെ പരിപാലിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളെഴുതി അത് ബുക്കിലെഴുതി സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഈശോയ്ക്ക് നന്ദി.